രണ്ട് ഡെക്കേഡിന് ശേഷമാണ് ഫോർഡ് എന്ന വാഹന കമ്പനി ഇന്ത്യയിലേക്ക് ഒരു ട്രൂലി അമേരിക്കൻ വാഹനവുമായി വന്നിരിക്കുന്നത്. എൻഡവറിന് ഒരു അമേരിക്കൻ ഡി എൻ എൽ ഉണ്ടെങ്കിൽ ഐ വോണ്ട് കോൾ ഇറ്റ് എസ് എ ട്രൂലി അമേരിക്കൻ കാർ. ഫൈനലി ഇന്ത്യ ഈസ് ഗെറ്റിംഗ് ദ ലെജൻഡറി മസ്റ്റാങ്, ദ ഫോർഡ് മസ്റ്റാങ് ടു ഇന്ത്യ. ഒരു സിക്സ് ജനറേഷൻ മസ്റ്റാങ് ആണ് ഇന്ത്യയിലേക്ക് ഫോർഡ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചാം എന്ന് പറയുന്നതിൻ്റെ ഫോർമുല, ചാം ഫോർമുല എന്ന് പറയുന്നതിൻ്റെ ഒരു ടു ഡോർ കൂപ്പേ ഫീൽ തന്നെയാണ്. ഒരു കൂപ്പേ ഡിസൈൻ, അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു വലിയൊരു പവർഫുൾ എഞ്ചിൻ, അതിൻ്റെ ബാക്കിലേക്ക് ഒരു റിയർ വീൽ ഡ്രൈവ്, ഇതെല്ലാമാണ് ഈ ഒരു മസ്റ്റാങ്ങിനെ ഒരു വേൾഡ് ഓട്ടോമൊബൈലിലെ ഓട്ടോമൊബൈൽ വേൾഡ് തന്നെ ഒരു വേൾഡ് ഐക്കണാക്കി മാറ്റിയിരിക്കുന്നത്. അതിലെല്ലാം ഉപരി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു ഹോളിവുഡ് സ്റ്റാർ എന്ന് വേണമെങ്കിലും ഈ മസ്റ്റാങ്ങിനെ വിളിക്കാം. കാരണം ഓൾമോസ്റ്റ് ഒരു 3000 മൂവീസിൽ അപ്പിയറൻസ് നൽകിയിട്ടുണ്ട് മസ്റ്റാങ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മൂവീസാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ മൂവിയിൽ ഒരു ഒരു നെഗറ്റീവ്, നല്ലൊരു റോൾ, നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാർളീസ് ഏഞ്ചൽസ് ഇറ്റ്സ് ഡൂയിങ് എ പോസിറ്റീവ് റോൾ. സോ എല്ലാം കൂടെ വെച്ച് നോക്കിയുമ്പോൾ ഇറ്റ്സ് എ വേൾഡ് ഐക്കൺ, അതുപോലെ തന്നെ ഇറ്റ്സ് എ ഹോളിവുഡ് സ്റ്റാർ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷേ എല്ലാത്തിലും ഉപരി ഓൺ ടോപ്പ് ഓഫ് എവറിതിങ് നമുക്ക് അറിയേണ്ടത് ഹൗ ദ പെർഫോമൻസസ് ട്രാക്കിലും അതുപോലെ റോഡിലും എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിനുവേണ്ടിയാണ് ഇന്ന് ഫസ്റ്റ് ടൈം മസ്റ്റാങ് എടുത്തിരിക്കുന്നത്. ലെറ്റ്സ് സീ ദാറ്റ്. വളരെ ഫെമിലിയറായിട്ടുള്ളൊരു ഒരു ഫ്രണ്ട് തന്നെയാണ് ഫോർഡ് ഈ സിക്സ് ജനറേഷൻ മസ്റ്റാങ്ങിനും നൽകിയിരിക്കുന്നത്. വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള വലിയ ഒരു ഗ്രില്ല് തന്നെയാണ് എൻ്റെ ഫ്രണ്ടിൽ കൊടുത്തത്. ആ ഒരു ഒരു ഗ്രില്ല് കൊണ്ട് ഇറ്റ്സ് ഡോമിനേറ്റ്സ് എ ഹോൾ ഫ്രണ്ട്. അത്രയും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഗ്രില്ല് തന്നെയാണ് എൻ്റെ സെൻറ്ററിൽ കൊടുത്തിരുന്ന ബാജിങ് അതുപോലെ എല്ലാം തന്നെ ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് വളരെ സ്ലീക്കി പൊസിഷൻ ചെയ്തിരിക്കുന്ന ഹെഡ്ലൈറ്റ്, അതാണ് ഇതിനകത്ത് ഫ്രണ്ടിൽ നമുക്ക് എടുത്തു പറയാനുള്ളൂ. പിന്നെ ഉള്ളൊരു കാര്യം ഇതിൻ്റെ ലോങ് ബോണറ്റ്. ഈ ലോങ് ബോണറ്റിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ ലൈൻസ്, 3-4 lines വിച്ച് ഇസ് ഗിവൺ, ഇസ് വെരി വെരി ആ ഒരു ഇമ്പ്രഷൻ തരുന്നുണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന എഞ്ചിൻ എത്ര വലിയ എഞ്ചിനാണെന്നുള്ളൊരു ഇമ്പ്രഷൻ. ഇറ്റ്സ് എ ബൾജ്, ഇറ്റ്സ് ഒരു ബൾജ് ചെയ്തിരിക്കുന്ന പോലെയുള്ള ഒരു ബോണറ്റിൽ വന്നിരിക്കുന്ന ലൈനിങ് ഇസ് മേക്സ് ദിസ് കാർ ലുക്സ് റിയലി റിയലി ഒരു സ്പോട്ടി ഫീല് തരുന്നുണ്ട്. കാരണം ലോങ് ഇറ്റ് ഹാസ് ദറ്റ് ബൾജിങ് വിച്ച് ഷോസ് ദറ്റ് ദ എഞ്ചിൻ ഇസ് ദയർ, എ ബിഗ് എഞ്ചിൻ ഇസ് ദയർ ഇൻസൈഡ് ദ ബോണറ്റ്. അതാണ് എൻ്റെ മെയിൻ പ്രത്യേകത എൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ. പിന്നെ ഉള്ളത് എൻ്റെ ഫ്രണ്ടിലെ വിൻഷീൽഡാണ്. വിൻഷീൽഡിൽ കുറച്ച് സ്ലാൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ആ ഒരു എയർഡൈനാമിക് ഷേപ്പിന് വേണ്ടിയിട്ട് ദ ഹാവ് ഗിവൺ എവറിതിങ് ടു ഇറ്റ്. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ ഫ്രണ്ട് സൈഡ്. ലെറ്റ്സ് സീ ദ സൈഡ് പ്രൊഫൈൽ നൗ. മോഡേൺ ഡിസൈൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പെർഫോമൻസും അതുപോലെ ഇതിൻ്റെ റോഡിലും ട്രാക്കിലും എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ തന്നെയാണ്. എന്നാലും ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ടെൽ യു ഹൗ ദ സൈഡ് പ്രൊഫൈൽ ലുക്സ്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ വീല് കൊടുത്തിരിക്കുന്നത് 19-inch വീലാണ് നൽകിയിരിക്കുന്നത് വിത്ത് അലോയ് വീൽ. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ യു കൻ സീ ദ ഡോർ. ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ ടു ഡോർ കൂപ്പേ. ഇറ്റ് ഗിവ്സ് എ ഷോൾഡർ ലൈൻ ഓഫ് എ കൂപ്പേ സ്റ്റൈൽ. കൂപ്പേ സ്റ്റൈലാണ് ഇതിൻ്റെ ഷോൾഡർ ലൈൻ നൽകുന്നത്. അതുപോലെ തന്നെ ഡോർസ് ആർ വെരി ലോങ് ഡോർസ് വിച്ച് ഷോസ് ദാറ്റ് ദ ഫ്രണ്ട് ഹാസ് ലോട്ട് ഓഫ് സ്പേസ്. ബാക്ക് സീറ്റ് ഇറ്റ്സ് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ നോക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ ചൈൽഡ് സീറ്റ് ഓർ യു കെൻ സേ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് നോ സീറ്റ് ആണ് അതിൻ്റെ ബാക്ക് സീറ്റ്. ബട്ട് ഫ്രണ്ടിലെ രണ്ട് സീറ്റ് ഇറ്റ്സ് സ്പേഷ്യസ്, വെരി കംഫർട്ടബിൾ എന്നുള്ളത് നമുക്ക് ഈ ഡോറിൻ്റെ വലുപ്പം കാണുമ്പോൾ തന്നെ അറിയാം. ഇറ്റ് കംസ് ടു ദ ബാക്ക് സീറ്റ്, ബാക്ക് സൈഡ് അതിൻ്റെ ഒരു കൂപ്പെ ഫീൽ വരുന്നുണ്ട്. അതിൻ്റെ ഗ്ലാസും എല്ലാം ആൻഡ് ഇറ്റ് ഗിവ്സ് എ ബൾജിങ് ഹിയർ വിച്ച് ഗിവ്സ് എ വെരി വെരി സ്പോട്ടി ലുക്ക് ടു ദ സൈഡ് പ്രൊഫൈൽ. ആൻഡ് ലെറ്റ് സീ ദ ബാക്ക് സൈഡ് നൗ. എൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന എൻ്റെ വെർട്ടിക്കൽ ഡ്രൈവ് ബാർ ടെയിൽ ലാമ്പ് തന്നെയാണ്. രണ്ട് സൈഡിൽ തുറക്കുന്ന ടെയിൽ ലാമ്പ് വിച്ച് ഗിവ്സ് എ വെരി മസ്റ്റാങ് അപ്പീൽ. അതിൻ്റെ സെൻറ്ററിൽ ദൻ ദേ ഹാവ് ഗിവൻ ദ ജി ടി ബാജിങ് കൊടുത്തിട്ട്. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു കൂപ്പെ ഫീൽ അല്ലെങ്കിൽ സ്പോർട്സ് കാറൊക്കെ ആകുമ്പോൾ നമ്മൾ ഒത്തിരിയൊന്നും ഇമ്പോർട്ടൻസ് എൻ്റെ ബൂട്ട് സ്പേസിന് കൊടുക്കുന്നില്ല. ബട്ട് ഇതൊരു ഡേ ടു ഡേ കാറും കൂടെ ആയതുകൊണ്ടായിരിക്കാം ബൂട്ട് സ്പേസ് ഇസ് ഓൾസോ പ്രിറ്റി ഗുഡ്. കാർഗോ കയറ്റാനും ഇറക്കാനും എല്ലാം വളരെ ഈസിയാണ്. ഈവൻ ഇഫ് ഇറ്റ്സ് എ കൂപ്പെ ഡിസൈൻ, ആ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് വിൽ നോട്ട് ബി ദാറ്റ് ബാഡ്. അതുപോലെ തന്നെ ഇനഫ് ആൻഡ് മോർ സ്പേസും ഉണ്ട്. സോ ഐ എം ഹാപ്പി വിത്ത് ദ ബൂട്ട് സ്പേസ് ഓൾസോ. സോ ഓവറോൾ ഈ ഒരു ലുക്ക്, ഒരു ഒരു ഫീൽ ദ ബാക്കിലും സൈഡിലും അതുപോലെ ഫ്രണ്ടിലെല്ലാം ഡിസൈൻ വൈസ് ഐ എം വെരി ഹാപ്പി വിത്ത് ദ ന്യൂ മസ്റ്റാങ്. അങ്ങനെ ഇന്റീരിയറിൽ ഒരുപാട് ഒരു റെട്രോ ഫീല്, റെട്രോ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഞാൻ പറയാം ഒരു ഏവിയേഷൻ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് സ്വിച്ചസ് ഇവിടെ ടോഗിൾ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് മോഡ് ചേഞ്ചിനും അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഫീലിനും
ട്രാക്ഷൻ കൺട്രോളിലെല്ലാം സ്വിച്ച് കൊടുക്കുന്ന ഒരു ടോഗിൾ സ്വിച്ചാണ്. ആ സ്വിച്ച് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് സിമിലാരിറ്റി ടുവേർഡ്സ് ഏവിയേഷൻ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ എൻ്റെ സ്പീഡോമീറ്റർ കൊടുത്തിരിക്കുന്ന ഗ്രൗണ്ട് സ്പീഡിലാണ് കൊടുത്തത്. സോ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആ ഒരു ഏവിയേഷൻ സ്റ്റൈൽ ദ ഹാവ് ട്രൈ ടു യൂസ് ഇറ്റ്. സ്റ്റിയറിംഗ് ഈസ് എ വെരി വെരി നൈസ്. ഒരുപാട് സ്വിച്ചസ് ഉണ്ടെങ്കിലും വളരെ നന്നായിട്ടാണ് ആ സ്വിച്ചസ് എല്ലാം ഫിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു റേസിംഗ് കാറിൻ്റെ ടൈപ്പിലുള്ള പാഡൽ ഷിഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്, യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പാഡൽ ഷിഫ്റ്റ്. ആൻഡ് ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇറ്റ്സ് റിയലി ബിഗ്, വെരി വിസിബിൾ, നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സെൻറ്റർ കൺസോളിൽ യു കെൻ സീ ഇറ്റ്സ് എ ഡ്യുവൽ കളർ, ഒരു ബ്ലാക്കിൽ ലെതർ ഫീലും അതുപോലെ തന്നെ ഒരു സിൽവർ ടച്ചുമുള്ള ഡ്യുവൽ കളർ എൻ്റെ ഫ്രണ്ടിലെ കൺസോളാണ് കൊടുക്കുന്നത്. ആൻഡ് 8-inch ടച്ച് സ്ക്രീൻ, അതിൻ്റെ താഴെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ്, വെരി സിമ്പിൾ, ക്ലാസി, എലഗൻറ്റ് എന്ന് വേണമെങ്കിലും പറയാം. അതിനൊരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ബിലോ ദാറ്റ് ഇറ്റ്സ് എ 2-zone ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. അതിൻ്റെ താഴെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടോഗിൾ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. Then below that, it's the automatic gear, the 6-speed automatic transmission. Then they have 2 cup holders, which is their cup holders. വളരെ സിമ്പിൾ, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരിയൊന്നും വളരെ ജാസ്തിയായിട്ട് ഒരുപാടൊന്നും സ്പേ ഒരു സ്റ്റോറേജ് സ്പേസ് അങ്ങനെയുള്ളൊന്നും ഇല്ല. പക്ഷേ ഉള്ളത് വളരെ ക്ലിയർ ആയിട്ടും വളരെ ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. Now about the seat, adine seat ella coupe pole thana, it's a 4-seater. Adine 4-seater anengil polum backil irunnu travel cheyan it's kind of impossible. പക്ഷെ വി ആൾ കോൾ ദാസ് എ ചൈൽഡ് സീറ്റ്. ഈവൻ ഫോർ ചിൽഡ്രൻ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. പക്ഷേ ഫ്രണ്ടിലെ രണ്ട് സീറ്റും ഇറ്റ്സ് വെരി ഗുഡ്, ലോഡ് ഓഫ് സ്പേസ്, ദ സീറ്റ് ഇസ് വെരി ഗുഡ്. സീറ്റിൻ്റെ ആ ഒരു ഹഗിങ് ഷേപ്പും അതുപോലെ അതിൻ്റെ ഒരു ഫീലും എല്ലാം നല്ലതാണ്. ഇറ്റ്സ് വെരി ആ ഒരു ഒരു പൊസിഷൻ ഇസ് ഓൾസോ നൈസ്. ദെൻ യുനോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ്. അതുപോലെ തന്നെ യു ഹാവ് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, ഇതെല്ലാം ഉണ്ട്. സോ ലോഡ് ഓഫ് ഫീച്ചേഴ്സ് ആഡഡ് ഇൻ ബിലോ. അതുപോലെ തന്നെ നമുക്ക് കാണുന്ന അനുസരിച്ച് ഇതിനകത്ത് ആപ്പുകൾ പലതുണ്ട്. സിങ് 2 എന്ന് പറയുന്ന ഫോണിൻ്റെ ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാക്ക് ആപ്പ് ഇസ് ദെയർ, വിച്ച് ഐ വിൽ ടെൽ യു വൈൽ ഐ ആം ഡ്രൈവിംഗ്. ദെൻ യു ഹാവ് ഡിഫറെൻറ്റ് മോഡ്സ്. സോ ലോട്ട് ഓഫ് ആപ്സ് ദേ ഹാവ് ആഡഡ്. ഇതെല്ലാം വെച്ചിട്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും വാട്ട് ഇസ് അബൌട്ട് ദ പെർഫോമൻസ് ഇസ് വാട്ട് ദ ക്വസ്റ്റൻ ഇസ് അബൌട്ട്. ദാറ്റ് ഇസ് വാട്ട് ഐ എം ഗോൺ ഷോ യു നൗ. ഐ എം ഗോൺ ഗോ ഫോർ മൈ ഡ്രൈവ് ആൻഡ് ഐ വിൽ ടെൽ യു ഹൗ ഗുഡ് ദിസ് കാർ ഇസ് ഫോർ എ ട്രാക്ക് ആൻഡ് ഫോർ ദ റോഡ്.